ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മള് സാധാരണ ഒരു നെട്ട ബോൾട്ട് അഴിക്കുന്നത് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ട്, ഇവിടെ ആ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ രണ്ട് ഗ്യാപ്പുണ്ട്, അതിനകത്ത് വീഴിച്ചിട്ട് വേണം മുറുക്കാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ടെക് വ്ളോഗ്സ്. നമ്മളിന്നൊരു പെഡസ്റ്റൽ ഫാൻ്റെ അൺബോക്സിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞാപ്പിയുണ്ട്, പാച്ചനുണ്ട്, ഞങ്ങളൊരു ചെറിയ പരിപാടിയാണ്. അപ്പോൾ പാച്ചനാണ് അൺബോക്സ് ചെയ്യണത് അല്ലേ. എൻ്റെ കുഞ്ഞാപ്പിയാണ് മുറുക്കി കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ബേസ് തലമാറ്റിക്കോ, തലമാറ്റി കുഞ്ഞാപ്പി, നീങ്ങിക്കോ നീങ്ങിക്കോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ അയച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് സ്റ്റമ്പിൻ്റെ ഈ കാണുന്ന കവർ അടയ്ക്കാനുള്ള പരിപാടിയാണ് പിടിച്ചോ 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 പിടിച്ചോ. ഇതായി കാണുന്ന കവറില്ലേ, അത് ഇങ്ങനെ ഇടണം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ നാല് സ്ക്രൂവിൻ്റെ തുള അടഞ്ഞ് സെറ്റപ്പായി അടിപൊളി. അപ്പോൾ എന്നിട്ട് ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പൊന്നിച്ച് വെക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഇട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. സൂപ്പർ. ഇനി നമ്മുടെ മോട്ടർ പിടിപ്പിക്കാനുണ്ട്. മോട്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതായി ഇവിടെ ഒരു ചെറിയ നെട്ട് പോലത്തുണ്ട്. അപ്പോൾ അതിങ്ങനെ ലൂസൺ ചെയ്യണം. ലൂസ് ചെയ്യുമ്പോഴുണ്ടോ ഇതിങ്ങനെ ഇവിടെ കുറഞ്ഞു തന്നെയാണ് ഇവിടെ. അപ്പൊ അത് ഒത്തിരി നമ്മൾ ഇറങ്ങി പോകാണ്ട് നോക്കണം. അതായത് ഈ സ്ക്രൂ ചാടി പോകാനുള്ള രീതിയിൽ നെറ്റ് ചാടിപ്പോണ്ടിരിക്കാൻ നോക്കണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ദാണ്ട ഇങ്ങോട്ട് ഇറക്കിയിരുന്നു, കണ്ടമാനം കുത്തി ഇറക്കരുത്, ടൈറ്റ് ചെയ്യാം. ആ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയാണ് സംഭവം, ഒരു പ്രധാന സംഭവമാണ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം അടുത്ത് പിടിപ്പിക്കാനുള്ളത് ഗ്രില്ല്, ലീഫ്, അതിൻ്റെ ബെൽറ്റാണ് കേട്ടോ, അതിവിടെ പിടിപ്പിക്കണം. അപ്പം അതൊരു ടൈറ്റ് കിട്ടിയേക്കാണ്, നമ്മൾ ജസ്റ്റ് പൊട്ടിച്ചോ വേണം. ഓക്കെ, അപ്പം ലീഫ് നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്രില്ലുണ്ട്, ആ ഗ്രില്ലാണ് പിടിപ്പിക്കണേ. അപ്പോൾ പിടിപ്പിക്കുന്നത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൈപിടി ഉണ്ട്, ആ ഭാഗം മേലിലേക്ക് വരുന്ന രീതിയിൽ പിടിപ്പിക്കാൻ അത് പിടിക്കുന്ന പാസ. അപ്പം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഇത് ലീഫ് കൊടുക്കുന്ന ഒരു പോർഷനാണ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു നെട്ട ബോൾട്ട് അഴിക്കുന്നത് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ട്, ഈ ഫാസ്റ്റ് ആൻഡ് ലൂസൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ എവിടേക്കാണോ, നമ്മൾ സാധാരണ എങ്ങോട്ടാണോ അഴിക്കുന്നത് അങ്ങോട്ട് മുറുക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ലൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കണം. സാധാരണ നമ്മൾ അഴിക്കുന്നത് ഈ ഒരു പോർഷനിലേക്കായിരിക്കും, പക്ഷേ ഇതിൻ്റെ അഴിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും. ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ, അതിപ്പോൾ ഏത് പടസ്റ്റിലാണ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഗ്രൗണ്ടിൻ്റെ. അപ്പോൾ ഈ ഒരു പോർഷൻ അഴിച്ചു കളയണം, ഇത് റിമൂവ് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെറ്റ് ഇങ്ങനെ അയച്ചെടുക്കണം. അത് നമ്മൾ സാധാരണ നെറ്റ് അഴിക്കുന്ന അവർ തന്നെ കേട്ടോ. ഓക്കെ, ഇത് അയച്ചെടുത്തു. ഇനി എന്താ വെച്ചാൽ അത് ഈ ഒരു ഗ്രില്ല് നമ്മൾ പിടിപ്പിക്കണം. അപ്പോൾ അത് പിടിപ്പിക്കാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൈപിടിയുടെ ഭാഗം ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ രണ്ട് വെട്ടുണ്ട്, കണ്ടോ, ചെറിയൊരു തടിപ്പുണ്ട്. ആ തടിപ്പ് ഈ രണ്ട് ഹോളിനകത്ത് വന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ണ്ടല്ലേ, ഇവിടെ ഒരു ആ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ രണ്ട് ഗ്യാപ്പുണ്ട്, അതിനകത്ത് വീഴിച്ചിട്ട് വേണം മുറുക്കാൻ. അപ്പം ഇത് കറങ്ങത്തില്ല. ഓക്കെ, ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. സാധിക്കുന്നില്ല, ഇവിടെ ലീഫോടെ. നെക്സ്റ്റ് നമ്മൾ ലീഫാണ്, ലീഫ് പിടിപ്പിക്കേണ്ട കേസ് എന്താണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു വെട്ടുണ്ടോ, ആ വെട്ടിനകത്ത് ഈ ഒരു പോയിന്റ് ഇതുണ്ടോ, അതിനകത്തൊരു വെട്ടുണ്ടോ, ഈ വെട്ട് അത് ഈ കമ്പിക്കകത്ത് വീഴാൻ പാകത്തിന് തന്നെ പിടിപ്പിക്കണം. ഇവിടെ നിന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിടിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഈ ഒരു പോർഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എങ്ങോട്ടാണോ അഴിക്കുന്നത് അങ്ങോട്ട് മുറുക്കും, എങ്ങോട്ടാണോ മുറുക്കുന്നത് അങ്ങോട്ട് തിരിക്കും. നമ്മൾ അങ്ങോട്ടാണ് തിരിച്ചത്, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മുറുക്കാൻ പോകുന്നത്.
നട്ട് ഇങ്ങനെ മുറുക്കി കഴിഞ്ഞു എന്നിട്ട് ലീഫിൽ പിടിച്ചുകൊണ്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയേക്കുക എവിടെയും മുട്ടുന്നുണ്ടോ തട്ടുന്നുണ്ടോ എന്ന്. ഈ പാക്കിങ്ങിലൊക്കെ ചിലപ്പോൾ ഈ ഒരു ഗ്രില്ല് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ ബൂസ് ചെയ്യുന്നുണ്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട്. എന്നിട്ട് ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ ഇല്ലേ, നമ്മൾ പെഡസ്റ്റൽ ഫാനിൻ്റെ ഈ ഒരു പോർഷൻ താഴത്തേക്കും വാൾ ഫാനിൻ്റെ ഈ പോർഷൻ മുകളിലുമാണ് നമ്മൾ സാധാരണ ഗ്യാസ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ട് ഈ ഇതിനകത്തും രണ്ടാമത്തെ സ്ലോട്ട് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഇടാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതേ കേക്ക് ഇട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ട് കേട്ടോ, അത് ഞാനങ്ങ് അഴിച്ചു കളയണം. അല്ലെങ്കിൽ ഫാൻ നല്ല ആർക്കേറ്റർ കറങ്ങുമ്പോഴത്തേക്കും ഇതിങ്ങനെ സൈലൻറ്റ് അല്ലാണ്ട് ഇങ്ങനെ ഒച്ചപ്പാടും പോകാൻ പറ്റും. എന്തായാലും ഇതാ കോണ്ടന്റ് എഴുത്ത് നേരെ വരാൻ പാകത്തിന് ഇത് വേണ്ട ഇങ്ങോട്ട് വക്കുക, പ്രസ് ചെയ്യുക. ഇനി എന്താ വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ മുറക്കി കൊടുക്കുക. ഇങ്ങോട്ട് പൊളിച്ചറിയാം. നമ്മളെ പ്ലഗി കുത്തി കഴിഞ്ഞ സ്വിച്ച് ഓൺ കർമ്മം കർമ്മം നമ്മുടെ കൊച്ചിനെ നമ്മുടെ ഫാൻ സെറ്റ് ആയിട്ടുണ്ട്. നല്ല കാറ്റാണ്, നല്ല എയർ കട്ടിങ് സൗണ്ട് ഉണ്ടോ. ശരിക്കും നമ്മുടെ സാധാരണ ഒരു പെഡസ്റ്റലിന് മൂന്നാമത് സ്പീഡാണ് ഇതിന്റെ ഒന്നാമത്തെ സ്പീഡ്. അപ്പോ രണ്ട് സ്റ്റെപ്പ് ഫാനിന്റെ കാറ്റ് ഇത് കൂടുതലുണ്ടാവും. ഒന്നിലിട്ടുള്ളൂ, ഒന്നിലിട്ട് നല്ല കാറ്റില്ലേ. ഇതിന്റെ കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഐ ബെർലിൻ്റെ അല്ലേ ഇവിടെ കൊടുത്തത്. നല്ല വ്യത്യാസം, കാരണം അതിനും ഒട്ടും കാറ്റില്ല. ഇപ്പൊ നമ്മള് എന്തിലാണെങ്കിലും കമ്പാരിസൺ ചെയ്യണോ. നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോസ് ഇത് വരുന്നവരേക്ക് മീറ്റ്സ് മീ ബിബിൻ. ബൈ ബൈ. സാറ്റിസ്ഫൈഡ്.